തമിഴ്നാട്ടിലെ ഹീറോ ഇന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ ആണ്. നഗര തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എതിരാളികളില്ലാത്ത നേതാവായി മുഖ്യമന്ത്രി സ്റ്റാലിൻ മാറി. അണ്ണാ ഡിഎംകെയുടെ കോട്ടകളിലെല്ലാം സ്റ്റാലിൻ കരുതിൽ ഡിഎംകെയുടെ മുന്നേറ്റമാണ് കണ്ടത്. സ്റ്റാലിന്റെ ജനകീയ സർക്കാർ എന്ന പേര് ഗ്രാമീണ മേഖലയിലേക്ക് പടർന്നിറങ്ങുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡിഎംകെ 67% സീറ്റുകളിൽ നിന്ന് സംസ്ഥാനത്തിന്റെ 80% വാർഡുകളിലേക്ക് വളർന്നു. അതായത് ഡിഎംകെ 6 സീറ്റ് വിജയിക്കുകയാണെങ്കിൽ അണ്ണാ ഡിഎംകെക്ക് വിജയിക്കാനാവുന്നത് ഒരു സീറ്റിൽ മാത്രം. ജയലളിതയുടെ കാലത്തെ പടുത്തുയർത്തിയ കോട്ടകളെല്ലാം സ്റ്റാലിൻ വന്നതോടെ വീണുടഞ്ഞിരിക്കുകയാണ്. അണ്ണാ ഡിഎംകെയുടെ എക്കാലത്തെയും വലിയ ഉരുക്കുകോട്ടയായ സേലം, ഈറോഡ്, തിരുപ്പൂർ, പൊള്ളാച്ചി, കോയമ്പത്തൂർ മേഖലകളിലെല്ലാം പാർട്ടിയെ പരമ്പരാഗത വോട്ടർമാർക്കായി വിട്ടു. ഗൗണ്ടർ വിഭാഗത്തിന് സ്വാധീനമുള്ള കൊങ്കുനാട് എന്നറിയപ്പെടുന്ന പടിഞ്ഞാറൻ മേഖല പിടിക്കാൻ ഇവരുടെ ഇടയിൽ നിന്നുള്ള അണ്ണാ ഡിഎംകെയുടെ മുൻ മന്ത്രിയായ സെന്തിൽ ബാലാജിയെയാണ് സ്റ്റാലിൻ നിയോഗിച്ചത്. സ്റ്റാലിൻ മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയാണ് ബാലാജി. മാസങ്ങൾക്ക് മുൻപേ ഈ മേഖലയിലുണ്ടായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ വെസ്റ്റേൺ ബെൽറ്റിന്റെ നീക്കം തുടങ്ങിയത് ഇങ്ങനെയാണ്. എക്കാലവും കൂടെ നിൽക്കുമെന്ന് അണ്ണാ ഡിഎംകെ വിശ്വസിച്ച എല്ലാ കോട്ടകളും സ്റ്റാലിൻ കൂടെ കൊണ്ടുപോയി. നേതൃമാറ്റ ആവശ്യം പാർട്ടിയിൽ ശക്തമായി ഉയർന്നിരിക്കുകയാണ്. പാർട്ടിക്കുള്ളിൽ അവർക്ക് തന്നെ പിന്തുണ ലഭിക്കുമെന്നും ഉറപ്പാണ്. ഡിഎംകെക്കൊപ്പം സഖ്യകക്ഷികളും ഇത്തവണ നേട്ടമുണ്ടാക്കി. ചെന്നൈ കോർപ്പറേഷനിൽ മത്സരിച്ച 16-ൽ 13 സീറ്റിലും കോൺഗ്രസ് ആണ് വിജയിച്ചത്. എല്ലാ കോർപ്പറേഷനുകളിലുമായി 73 സീറ്റുകളും നഗരസഭകളിൽ 151 സീറ്റുകളും നഗരപഞ്ചായത്തുകളിൽ 368 സീറ്റുകളും കോൺഗ്രസിന് ലഭിച്ചു. മൊത്തം 592 സീറ്റ് കോൺഗ്രസിനുണ്ട്. സംസ്ഥാനത്തെ മൂന്നാമത്തെ കക്ഷിയാണ് കോൺഗ്രസ്. സിപിഎം 166 സീറ്റിലും സിപിഐ 58 സീറ്റുകളിലും വിജയിച്ചു. മുസ്ലിം ലീഗ് 57 സീറ്റുകൾ സംസ്ഥാനത്താകെ നേടി. ബിജെപി മൂന്നാം സ്ഥാനത്തേക്ക് വളർന്നുവെന്നത് തെറ്റാണ്. ശക്തികേന്ദ്രമായ കന്യാകുമാരിയിൽ പാർട്ടി നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ആകെ വിജയിച്ച 308 സീറ്റിൽ 200 സീറ്റുകളും കന്യാകുമാരിയിൽ നിന്നാണ്. ചെന്നൈ കോർപ്പറേഷനിലെ 5 വാർഡിൽ 2 സ്ഥാനത്തെത്താനും ബിജെപിക്ക് സാധിച്ചു. സാമുദായിക ധ്രുവീകരണം എല്ലായിടത്തും ബിജെപിക്ക് തിരിച്ചടിയായി എന്ന് തന്നെ പറയാം. ശക്തികേന്ദ്രമായ കോയമ്പത്തൂർ കോർപ്പറേഷനും ബിജെപിയെ തുണച്ചില്ല. ബിജെപിയും അണ്ണാ ഡിഎംകെയും അകലുന്നുവെന്നും ഈ തിരഞ്ഞെടുപ്പിൽ വ്യക്തമാണ്. പലയിടത്തും അണ്ണാ ഡിഎംകെ ജയിച്ചത് ബിജെപി ഉള്ളത് കൊണ്ടാണെന്ന് അവരുടെ നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നു. വൈകാതെ തന്നെ ഈ സഖ്യം വേർപെടുത്താനുള്ള നീക്കത്തിലാണ് നേതാക്കൾ. അതേസമയം ജയത്തോടെ സൂപ്പർ ഹീറോ ഇമേജ് സ്റ്റാലിന് ലഭിച്ചിരിക്കുകയാണ്. ഇനി പ്രതിപക്ഷത്തെ നയിക്കാനുള്ള നീക്കങ്ങൾക്ക് തമിഴ്നാട്ടിൽ വേഗം വർദ്ധിക്കും. രാഹുൽ ഗാന്ധി അടുത്തിടെ തമിഴ്നാട്ടിലെത്തിയതും പ്രവർത്തകരെ പ്രചോദിപ്പിച്ചതുമെല്ലാം ഇതിന്റെ തുടക്കമാണ്. സ്റ്റാലിൻ മുന്നിൽ നിൽക്കുന്നത് ഒരർത്ഥത്തിൽ രാഹുലിനും കോൺഗ്രസിനും ഗുണം ചെയ്യും. അതേസമയം കഴിഞ്ഞ ദിവസം സ്റ്റാലിന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുത്തിരുന്നു. മലയാളികരും തമിഴരും ഒരേ മണ്ണിന്റെ മക്കളാണെന്ന് പിണറായി പുസ്തക പ്രകാശന ചടങ്ങിൽ വ്യക്തമാക്കി. ഈ ബന്ധം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ടെന്നും ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യനീതി വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾക്കായി എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്നാണ് പിണറായി വിജയൻ ചടങ്ങിൽ അഭിപ്രായപ്പെട്ടത്.